അങ്ങനെ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന പെണ്ണ് സിയെ ആണെന്ന തോന്നലിൽ അവളോടൊരു ഇഷ്ടം സീഫയ്ക്ക് തോന്നി തുടങ്ങുന്നു. അവൻ അതുകൊണ്ട് തന്നെ ഓഫീസിലേക്ക് അടുത്ത ദിവസം ചെന്ന് അവളിപ്പോൾ ഉള്ള യുവിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് അവളെ മാറ്റാനായിട്ട് അവളുടെ അടുത്ത് ചെന്ന് എന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു എന്ന് നേരിട്ട് തന്നെ ചോദിക്കുന്നു. പക്ഷെ അവളില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാന്ന് പറയുമ്പോ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ പറ്റില്ലല്ലോ, നമുക്കൊരു ഗെയിം കളിക്കാം, ആ ഗെയിമിൽ നീ ജയിച്ചാൽ നീ ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ, പകരം നീ തോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നിടത്ത് നീ വരണമെന്ന് അവൻ അവളോട് പറയുകയും അങ്ങനെ ഇവർ ഗെയിം കളിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം ഇത് മനസ്സിലാക്കുന്ന താര വേഗം തന്നെ യുവിന്റെ അടുത്തേക്ക് ചെന്ന് നിന്റെ പി എ എന്തായാലും കൊള്ളാം, അവള് വേഗം തന്നെ കൂടുതൽ സാലറിക്ക് ജോലി മാറ്റം പ്രതീക്ഷിച്ച് സീഫയുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത് യു അറിയുന്നത് തന്നെ. അതേ ടീം പലതവണ സിയെ തോൽപ്പിക്കാൻ നോക്കിയിട്ടും സീഫയ്ക്ക് അവളെ തോൽപ്പിച്ച് അവളെ തന്നെ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരാനേ കഴിയുന്നില്ല. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായി നോക്കുമ്പോ പെട്ടെന്ന് കാല് തട്ടി വീഴാനായി പോകുന്നു. ആ ടീം വീഴുന്ന അവളെ എഴുന്നേൽപ്പിക്കാനായി സീഫയെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവന്റെ കൈ തട്ടി മാറ്റി അവളെ യു എഴുന്നേൽപ്പിക്കുന്നു. പക്ഷെ അവൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് കാണുന്നവൻ അവളെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇത് സീഫയ് അന്തം വിട്ട് നോക്കുന്നുണ്ട്. അവനാകട്ടെ ലിഫ്റ്റിൽ കയറിയും അവളെ എടുത്തുകൊണ്ട് തന്നെ നിൽക്കാണ്. ഇന്ന് നീ ഇനി ജോലി ചെയ്യണ്ട, വീട്ടിലേക്ക് പോക്കോന്ന് പറഞ്ഞ് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവൻ നിൽക്കുമ്പോ എന്നെ വേണമെങ്കിൽ ഇറക്കി വിട്ട കുഴപ്പമൊന്നും ഇല്ല എന്നവൾ പറഞ്ഞു തീരുമ്പോഴേക്കും അവൻ ടക്കുന്ന് അവളെ അങ്ങ് നിർത്തുന്നു. ഒന്ന് പറഞ്ഞൊന്നും പറഞ്ഞ് ഇത്ര സ്പീഡിൽ നിർത്തുണ്ടായിരുന്നല്ലോ എന്ന് വേദനിക്കുന്ന കാലം കൊണ്ട് അവൾ ഇങ്ങനെ നിക്കാൻ പാടുവിടുമ്പോ അവളുടെ കാല് പിടിച്ച് നോക്കുന്നവൻ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവളെ അവനായി തന്നെ വീട്ടിലേക്ക് അവന്റെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. ഇവനിങ്ങനെ ഇവളുമായി പോകുന്നതെല്ലാം സീഫൈ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവനുമായിട്ട് ഞാൻ ഇനി ഓഫീസിലല്ലാതെ ഇവൾക്ക് വേണ്ടിയും കോമ്പറ്റീഷൻ നടത്തേണ്ടി വരുമോ എന്നാണ് ആ സമയം സീഫൈ ചിന്തിക്കുന്നത്. അങ്ങനെ എന്തായാലും താമസ സ്ഥലത്തേക്ക് സിയ എത്തിക്കഴിയുമ്പോ അവള് നടന്ന കാര്യങ്ങൾ ഈശയോട് പറയുന്നു. അന്നൊരാള് നിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നു, ഇന്ന് വേറൊരാള് നിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നു, നിന്റെ ഈ രണ്ട് ബോസ്മാർക്കും നിന്നോടൊരു താല്പര്യമുണ്ടോ, ഇനിയൊരു ട്രയാംഗിൾ ലവ് സ്റ്റോറിയുടെ തുടക്കമായിരിക്കും ഇതെന്നുള്ള രീതിയിൽ ഈശ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കറണ്ട് പോകുന്നത്. അവൾ മെയിൻ സ്വിച്ച് നോക്കാനായി പുറത്തേക്ക് ഇറങ്ങുമ്പോ അവിടെ സീഫൈ അത് ഓൺ ആക്കുന്നു. ഇവൻ കഴിഞ്ഞ ദിവസം ഇവളെ കൊണ്ടുവന്ന് വിട്ടത്, ഇവൻ കഴിഞ്ഞ ദിവസം സിയെ ഡ്രോപ്പ് ചെയ്തത് ഈശയ്ക്ക് അറിയാലോ. ഇപ്പൊ അവനെ കാണുമ്പോ തന്നെ അവൾക്ക് അവനോട് ഒരു ക്രഷ് തോന്നുന്നു. ഇതേ ടീം അവിടെ തന്നെ യുവും ഉണ്ടായിരുന്നു. നീ എന്ത് ഇവിടെയെന്ന് സീഫയോട് യു ചോദിക്കുമ്പോ, നീ മാത്രല്ല സിയുടെ നെയ്ബർ, ഞാനിപ്പോ ഇതേ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആയെന്ന് എല്ലാവരും കേൾക്കെ പറയാണ്. അതായത് സീഫൈ രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. സീഫൈ മനസ്സിൽ നിന്ന് ഇഷയ്ക്ക് മായിന്നേ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അവനെ തന്നെ സ്വപ്നം കണ്ടാണ് അവൾ അന്ന് ഉറങ്ങുന്നത്. അടുത്ത ദിവസം രാവിലെ കഥകില് ടക്ക് ടക്കെന്ന് തട്ടുന്ന ശബ്ദം കേട്ട് ആരാടായി തട്ടുന്നത്, സ്വപ്നം അങ്ങ് മാഞ്ഞു പോയല്ലോ എന്ന് ചിന്തിച്ച് അവൾ ദേഷ്യത്തിൽ വന്ന് കഥക് തുറക്കുമ്പോ ഒരു മായാലോകത്ത് എത്തിപ്പെട്ട ഫീലായിരുന്നു അവൾക്ക്. കാരണം മുന്നിൽ നിൽക്കുന്നത് സീഫയായിരുന്നു. അവനെ കണ്ട സന്തോഷം ഉണ്ടെങ്കിലും പെട്ടെന്ന് അവള് ഡോറ് വലിച്ചടയ്ക്കുന്നു. കാരണം ഇവള് മേക്കപ്പ് ഒന്നും ഇല്ലാതെ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് വന്ന പടുതി നിൽക്കുകയല്ലേ, അതുകൊണ്ട് അവളിങ്ങനെ കഥ അടച്ച് അകത്ത് എന്തായാലും സ്വപ്നം വലിക്കുവോ, വെളുപ്പംകാലത്ത് കണ്ട സ്വപ്ന വലിച്ചാ മതിയായിരുന്നു എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോ അവൻ അപ്പുറത്ത്, എന്നാലും ഇവളെന്തിനാ ഇങ്ങനെ ഡോറടച്ചത്, ഞാനിപ്പോ എന്ത് ചെയ്തിട്ടാ മുഖത്തടിക്കുന്ന പോലെ ഡോറടച്ചതെന്നെല്ലാം ആലോചിച്ച് നിൽക്കുമ്പോ ആരാ വന്നതെന്ന് ചോദിച്ച് അകത്ത് നിന്ന് സിയ വരുന്നു. നീ ഞാൻ പറയാതെ ഡോറ് തുറക്കില്ലെന്നും പറഞ്ഞ വേഗം റൂമിലേക്ക് പോയി റെഡിയായി ഏകദേശം അവൻ ഇട്ടിരിക്കുന്നതിന് മാച്ചിങ് ആയിട്ട് ഒരു ഡ്രസ്സും ഇട്ട് ഇഷയെത്തി ഡോറ് തുറന്ന് ഇങ്ങനെ പോസ് കൊടുത്തുകൊണ്ട് നിൽക്കാണ്. അവളിങ്ങനെ പരാക്രമമൊക്കെ കാണിക്കുന്നത് കണ്ട് ആരാ വന്നിരിക്കുന്നതെന്ന് സിയെ നോക്കുമ്പോഴാണ് സീഫയെ കാണുന്നത്. അവനകട്ടെ മുന്നിൽ നിൽക്കുന്ന ഇഷയെ മൈൻഡില്ല, സിയെ കണ്ടപാടെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് രണ്ട് പ്ലേറ്റ് എടുക്കുന്നു. അതില് മാക്രോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കാക്ടസ് ഗേളിന് വേണ്ടി സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞ് അവൻ ഒരു പ്ലേറ്റ് കാണിക്കുമ്പോ കാക്ടസ് ഗേളോ അത് ഞാനാണല്ലോ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഇഷ ഒരെണ്ണം എടുത്ത് ബൈറ്റ് ചെയ്യുന്നു. സീഫയ്ക്ക് തൻ സീക്ക് വേണ്ടി കൊണ്ടുവന്ന ഫുഡ് ഇവള് കഴിച്ചത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അപ്പോൾ അതിനെ പറ്റിയൊന്നും മിണ്ടുന്നില്ല. ഇന്ന് ഓഫീസിലെ വർക്കൊന്നും ഇല്ലല്ലോ, ഒന്ന് ഔട്ടിങ്ങിന് പോയാലോ എന്ന് അവൻ സിയോട് ചോദിക്കുമ്പോ ഞാൻ റെഡിയെന്ന്, ഇതുമായിട്ട് യാതൊരു ബന്ധം ഇഷയ്ക്കില്ലെങ്കിൽ പോലും അവള് ചാടിക്കയറി സമ്മതിക്കുന്നു. ആ ടീം അങ്ങോട്ടേക്ക് യു എത്താണ്. ഇവര് സംസാരിച്ചത് കേട്ടിരുന്ന അവൻ ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇവരെല്ലാരും കൂടി പോകാൻ പ്ലാൻ ചെയ്യുന്നു. റെഡിയാകാനായി ഇഷയും സിയും അകത്തേക്ക് ഓടി പോകുന്നു. ഇഷ വളരെ മോഡേൺ ആയി റെഡിയാകുന്നുണ്ട്. സി ആകട്ടെ വളരെ സിമ്പിൾ ആയിട്ടും നിന്റെ ബോസ് വളരെ ക്യൂട്ടാണെന്നെല്ലാം ഇഷ പറയുമ്പോ ഏത് ബോസിനെ പറ്റിയാണെന്ന് സിയ ചോദിക്കുന്നു. സീഫൈ അയാളെ പറ്റിയാ ഞാൻ പറഞ്ഞതെന്ന് അവള് ക്ലാരിഫൈ ചെയ്യുന്നു. ഇതേ ടീം നീന്ദ്ര എന്റെ താമസ സ്ഥലത്തിനടുത്തേക്ക് താമസം മാറി വന്നത്, ഇത്രയും നാളില്ലാത്തൊരു സ്നേഹം ദാ ഇപ്പോ എന്ന് യു ചോദിക്കുമ്പോ അതിന് ആർക്കാ നിന്നോട് സ്നേഹം, ഞാൻ നിന്നെ കണ്ടിട്ട് വന്നോന്നല്ല, ഞാൻ സിയെ കണ്ടിട്ട് വന്നതാണെന്ന് സീഫൈ തുറന്നു പറയുന്നു. ചുമ്മാ അനാവശ്യം കാണിക്കരുത്, അവള് നമ്മുടെ എംപ്ലോയ, ആ രീതിയിൽ വേണം നിൽക്കാനെന്നല്ല യു അവനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോ. നീ ആ രീതിയിലാണോ നിൽക്കുന്നതെന്ന് അന്നത്തെ കിസിനെ പറ്റി ചോദിക്കാനായി സീഫൈ വരുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇവരെത്തുമ്പോ ആ സംഭാഷണം അങ്ങ് മുറിയുന്നു. അങ്ങനെ ഇവർ ഒരു
ബോട്ടിലെത്തി അവിടെ ക്യാമ്പൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ വെച്ച് യു എപ്പോഴും സീഫയിൽ നിന്ന് സിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ അവളുടെ കൂടെ നടക്കുന്നൊന്നും അവന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഫുഡ് കഴിക്കുമ്പോ പോലും യു അവളുടെ അടുത്ത് കയറിയിരിക്കുന്നു. ഒന്ന് മാറാവോ എന്നല്ല സീഫ ചോദിക്കുമ്പോ, ഞാൻ എന്തിനാ മാറുന്നത്, നിന്റെ പേരൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ എന്ന് യു അവനോട് തട്ടിക്കയറുമ്പോ അവന് പിന്നീട് ഇഷയുടെ അടുത്തിരിക്കേണ്ടി വരുന്നു. അവൻ വളരെ കെയറോടെ സിയക്ക് ഫുഡ് എടുത്തു കൊടുക്കുമ്പോ അത് യു വാങ്ങി കഴിക്കുന്നു. ആകെപ്പാടെ കലി ഇളകുന്ന അവന് ഇഷ ഫുഡ് എടുത്തു കൊടുക്കുമ്പോ അവനത് മേടിച്ച് കഴിക്കുന്നുണ്ടെങ്കിലും അവന്റെ ശ്രദ്ധ ഫുള്ള് സിയയിലായിരുന്നു. ആ ടീം ഞാൻ ഫിഷിങ്ങിന് പോവാണെന്നും പറഞ്ഞ് അവൾ ഇരുന്നിക്കുമ്പോ യു പുറകെ പോകുന്നു. അങ്ങനെ അവർ ദൂരെ നിന്ന് സംസാരിക്കുന്നത് ഇവിടെ ഇരുന്ന് കണ്ടിട്ട് ഒരു സ്വസ്ഥതയും വരാതെ സീഫൈ ഞാൻ ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് ഇഷയുടെ അടുത്ത് നിന്ന് എസ്കേപ്പ് ആകുന്നു. ഇതേ ടീം ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റില് ടോപ്പ് റാങ്കിൽ വന്നിരിക്കുന്നത് മോ ആണ്. അതിനെപ്പറ്റി വളരെ സന്തോഷത്തിൽ സിയെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മോയ്ക്ക് എന്ത് ഇത്ര സ്പെഷ്യാലിറ്റി എന്ന് യു വെറുതെ ഒന്ന് ചോദിക്കുന്നു. അത് കേട്ടപാടെ അവൾ മോയെ വളരെ പുകഴ്ത്തി ഓരോന്ന് സംസാരിക്കുമ്പോ അത് കേട്ടെത്തുന്ന സീഫൈ മോയോ അവൻ എന്തിനു കൊള്ളാന്നൊക്കെ ഒരുമാതിരി കുശുമ്പോടെ സംസാരിക്കുന്നുണ്ട്. അവൾ അതിന് നല്ലവണ്ണം തർക്കിക്കുന്നു. ഇതെല്ലാം യു പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം സിയ അവൾ പോലും അറിയാതെ ഈ യുവിന് വേണ്ടിയാണല്ലോ ഈ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതെല്ലാം. ഈ ടീം സീഫൈ യുവിനെ ഒഴിവാക്കാനായി അറിയാതെ അവന്റെ ദേഹത്തേക്ക് വെള്ളം ഒഴിക്കുന്നത് പോലെ മനഃപൂർവ്വം ഒഴിക്കുന്നു. നനഞ്ഞ ഡ്രസ് ഇട്ടോണ്ടിരുന്നാല് പനി വരും, അതുകൊണ്ട് പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വന്നു പറഞ്ഞ് അവൻ അവിടെ നിന്ന് പറഞ്ഞുവിട്ട് സീഫൈ സിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം വണ്ടിയിലുണ്ടായിരുന്ന ഒരു കോമഡി ടീഷർട്ട് എടുത്തിടേണ്ട അവസ്ഥയിലായിരുന്നു യു. അവൻ ആ കോലത്തിൽ വരുമ്പോ തന്നെ സീഫൈ അവനെ നന്നായി കളിയാക്കുന്നു. അങ്ങനെ അവിടെ വെച്ച് തന്നെ പകരം വീട്ടാനായി സീഫൈയുടെ ഡ്രസ്സിലേക്ക് യു വെള്ളം കമത്തുന്നുണ്ട്. അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് ബാക്ക് ടു വർക്ക് എത്തുന്നു. അവിടെ വെച്ച് ആ ഒരു പുതിയ പ്രോജക്ടിന് ആരെ കൊണ്ട് ഡബ് ചെയ്യിക്കണമെന്ന ഡിസ്കഷൻ നടക്കുകയാണ്. ആ സമയത്ത് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും സിയ മോ മതിയെന്ന് വാശി പിടിക്കുകയാണ്. പക്ഷെ സീഫൈ മറ്റൊരാളുടെ പേര് പറഞ്ഞ് മോ അത്ര ചേരില്ല കൊള്ളില്ല എന്നൊക്കെ പറയുമ്പോ ഇതെല്ലാം കേട്ട് യു മിണ്ടാതിരിക്കുന്നു. പക്ഷെ മോയെ വാലിഡേറ്റ് ചെയ്യുന്ന കണക്ക് അയാളെ പറ്റി പല പ്ലസ് പോയിന്റുകളും സിയ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ ടീം താര അയാളുടെ ഐഡന്റിറ്റി മറച്ചു വെച്ചിരിക്കുന്ന ഒരാളായാല് അതുകൊണ്ട് തന്നെ എപ്പോഴും അയാളെ കിട്ടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നീ ശ്രമിച്ചു നോക്ക്, നിനക്ക് അത്ര കഴിവുണ്ടെങ്കിൽ നീ കൊണ്ടുവന്ന് കാണിക്കാനായി താര അവളെ വെല്ലുവിളിക്കുന്നു. താരയ്ക്ക് ഇപ്പൊ ഓൾറെഡി ഇവളോട് വലിയ താല്പര്യമില്ല, കാരണം യുവും ഇവളും അടുക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് അവൾക്കുണ്ട്. അങ്ങനെ പിന്നീട് തന്റെ ക്യാബിനിലേക്ക് എത്തി സിയ മോയ്ക്ക് അയക്കുന്ന മെസ്സേജ് ഒക്കെ നോക്കുന്നു. അവളുടെ മെസ്സേജുകളെല്ലാം മോ റീഡ് ചെയ്തു. അതിന് റിപ്ലൈ ഇല്ലെങ്കിൽ പോലും അയാൾ അത് കണ്ടു എന്ന് കാണുമ്പോ തന്നെ ഇവൾ ഒരുപാട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. അത് തന്റെ ക്യാബിനിലിരുന്ന് യുവും കാണുന്നുണ്ടായിരുന്നു. ഇവളിങ്ങനെ ഹാപ്പി ആകുന്നത് കണ്ട് അവന് സന്തോഷം. അവളുടെ സന്തോഷം അവൻ ശ്രദ്ധിച്ചു എന്ന് കാണുമ്പോ അവളൊന്ന് ചമ്മുന്നുണ്ടെങ്കിലും അവൻ വിളിക്കുമ്പോ അവന്റെ ക്യാബിനിലേക്ക് ചെല്ലുന്നു. നിനക്കറിയാലോ മോ എന്നാള് ഐഡന്റിറ്റി മറച്ചു വെച്ചിരിക്കുന്ന ഒരാളാണ്. നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന പ്രോജക്ടിലൂടെ പുള്ളിക്കാരന് ഐഡന്റിറ്റി റിവീല് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും പിന്നെ നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ആവാത്ത രീതിയിൽ നമുക്കൊരു കോൺട്രാക്ട് വെച്ച് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചാലോ എന്നെല്ലാം സിയ പറയുമ്പോ ശരി നീ ഒരു കാര്യം ചെയ്യും, നീ അദ്ദേഹത്തോട് ചോദിച്ചു നോക്ക്, ഏതെങ്കിലും രീതിയിൽ നിനക്ക് അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഓക്കെയാ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാമെന്ന് പച്ചക്കൊടി യു നൽകുമ്പോ ഇവൾ വളരെ ഹാപ്പി ആകുന്നു. മോ സമ്മതിച്ചില്ലെങ്കിൽ പോലും മോയെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയും എന്നൊരു തോന്നൽ അവൾക്ക് ഇപ്പോ ഉണ്ട്. ഇവൾ താനാണ് മോ എന്ന് അറിഞ്ഞിട്ടല്ല തന്റെ മുന്നിൽ നിന്ന് മോയ്ക്ക് വേണ്ടി ഇത്രയധികം സംസാരിക്കുന്നത്. ഇവൾക്ക് മോ എന്ന വ്യക്തിയോട് ഉള്ളിൽ നിന്നുള്ള ഇഷ്ടമാണ് എന്ന കാര്യങ്ങളെല്ലാം യുവിനും മനസ്സിലാകുന്നു. ഇതേ ടീം സീഫൈ ആകട്ടെ, അവൾ എന്തിനാ എപ്പോഴും മോ മോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്? മോയെക്കാളും നല്ല വോയിസ് അല്ലേ എന്റേത്, ഞാൻ അതിൽ നന്നായിട്ട് ഡബ് ചെയ്യുള്ളൂ എന്നൊക്കെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് സിയെ കാണുന്ന താര മോയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയോ, എന്തെങ്കിലും റിപ്ലൈ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോ കോണ്ടാക്ട് ചെയ്തു, റിപ്ലൈ ഒന്നും തന്നെ വന്നിട്ടില്ല എന്ന് കുറച്ച് നിരാശയോട് പറയുമ്പോ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത്, കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തിയാ പോരെ, കിട്ടുമെന്ന് ഉറപ്പുള്ള അതിനർഹതയുള്ള കാര്യങ്ങൾക്കേ പരിശ്രമിക്കാവുള്ളൂ ആഗ്രഹിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇതുപോലെ നിരാശയും നാണക്കേടും ആയിരിക്കും ഒടുക്കം വരാൻ പോകുന്നതെന്ന് ഇൻഡയറക്റ്റ് ആയി ഇവൾക്ക് യുവിനോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്ക്, നിനക്ക് യുവിനെ കിട്ടാനുള്ള യാതൊരു യോഗ്യതയില്ല എന്ന കാര്യങ്ങളുടെ ഉള്ളിൽ വെച്ച് അവൾ കുത്തി സംസാരിച്ചു പോകുന്നു. ഇവരെന്തിപ്പോ പറഞ്ഞിട്ട് പോയെന്ന് ഇത് കേൾക്കുന്ന സിയ്ക്കൊട്ടും മനസ്സിലാകുന്നില്ല. കാരണം താരയുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അവൾക്കറിയില്ലല്ലോ. അങ്ങനെ ഇവളോട് സംസാരിച്ചു കഴിഞ്ഞാൽ താര നേരെ പോകുന്നത് യുവിനെ കാണാനായിട്ടാണ്. യുവിനോട് വേണമെന്ന് വെച്ച് തന്നെ സിയെ പറ്റി മോശമായി സംസാരിക്കുന്നു. അവൾക്കിത് എന്തിന്റെ കട വന്നു കയറിയതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും ഇത്രയും വലിയ റിസ്ക് ഒക്കെ എടുത്ത് തലയെ വെക്കണോ, എന്തിനാ ഒടുക്ക നാണം കെടാൻ തന്നെ പോവാ, മോയൊന്നും അവൾക്ക് കിട്ടാനേ പോകുന്നില്ല എന്നെല്ലാം താര പറയുമ്പോ സിയെ സപ്പോർട്ട് ചെയ്ത് യു സംസാരിക്കുന്നു. അവൾ എപ്പോ ഇവിടെ വന്നു, എത്ര നാൾ ഇവിടെ ഉണ്ട് എന്നതിലല്ലോ കാര്യം, പരിശ്രമിക്കുന്നു അതിലല്ലേ കാര്യം എന്നെല്ലാം അവൻ പറയുമ്പോ താരയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അവൾ ടോപ്പിക്കൊന്നും മാറ്റാനായി നമുക്ക് ഡിന്നറിന് പുറത്ത് പോയാലോ എന്ന് ചോദിക്കുമ്പോ അവൻ എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറയുന്നു.
അത് കേട്ട് അവളുടെ മുഖം വാടുമ്പോ ശരി വേണ്ട ഒന്നിച്ചു പോകാം, നീ എന്തായാലും റിസർവ് ചെയ്തേക്കെന്ന് അവളോട് പറയാണ്. അങ്ങനെ നൈറ്റ് ആകുന്നു. തന്റെ വർക്ക് കഴിഞ്ഞ് സിയ അപ്പുറത്തിരിക്കുന്ന അവളുടെ ബോസായ യുവിനെ നോക്കുമ്പോ അവന്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. അവൾ ആ സമയം തനിക്ക് പോകാൻ ടൈം ആയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഫോൺ റിംഗ് അടിക്കുന്നത്. അമ്മയുടെ നമ്പറിൽ നിന്നുള്ള കോൾ അവൾ അറ്റൻഡ് ചെയ്യുമ്പോ വിളിച്ചിരിക്കുന്നത് അമ്മയല്ല, ഒരു ആന്റിയാണ്. അമ്മ വയ്യാതെ ഹോസ്പിറ്റലിലാണ്, അമ്മയ്ക്ക് ഫുഡ് പോയിസൺ ആയെന്ന് ആ ആന്റി പറയുമ്പോ ഇവളാകെ വെപ്രാളത്തില് പുറത്തേക്ക് ഇറങ്ങുന്നു. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു, ടാക്സി ഒന്നും തന്നെ കിട്ടുന്നില്ല, പെട്ടെന്ന് ഹോസ്പിറ്റലിലും പോകണം. ആകെ അവള് വെപ്രാളം പിടിക്കുമ്പോ അങ്ങോട്ടേക്ക് കാറുമായി യു എത്തുന്നു. അവളോട് കാറിലേക്ക് കയറാനായി അവൻ പറയുമ്പോ ഇല്ല സാർ ഞാൻ വീട്ടിലേക്കല്ല, ഞാൻ വേറൊരു സ്ഥലത്തേക്കാണെന്ന് അവൾ പറയുമ്പോ നീ എവിടേക്കാണല്ലോ ആദ്യം വന്ന് കയറ് പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കാറിൽ കയറ്റിയ ശേഷം പറ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ ഇതുപോലെ അമ്മ ഹോസ്പിറ്റലിലാണെന്ന് അവള് പറയുന്നു. അത് കേട്ടുപാടെ അവൻ അവളെയും കൂട്ടി ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അമ്മ ICUലാണുള്ളത്, കുറച്ച് ക്രിട്ടിക്കൽ ആണെന്നാണ് അറിയുന്നത്. അവളാകെ കരയുമ്പോ യു എവിടേക്കും പോകാതെ അവിടെ ഇരുന്ന് അവളെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് സമയം കടന്നു പോകുന്നു. അടുത്ത ദിവസം രാവിലെ ഡോക്ടേഴ്സ് അമ്മയെ കൺസൾട്ട് ചെയ്ത് ഇറങ്ങി വരുമ്പോ അവൾ അപ്ഡേഷൻ ചോദിക്കുകയാണ്. അമ്മ ഇപ്പോ ഡേഞ്ചർ സ്റ്റേജിലല്ല ഉള്ളത്, പക്ഷെ അണ്ടർ ഒബ്സർവേഷനിലാണെന്ന് ഡോക്ടർ പറയുന്നു. ഹോസ്പിറ്റലില് അമ്മയുടെ ചില ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളും അതിന്റെ പേയ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോ അവൾ അത് പേ ചെയ്തിട്ട് വരാന്ന് പറയുന്ന സമയത്താണ് ഡോക്ടർ വഴി അത് അവളുടെ ബോയ് ഫ്രണ്ട് പേ ചെയ്തു എന്ന് അവൾ അറിയുന്നത്. ആക്ച്വലി ഡോക്ടറാണ് നിങ്ങളുടെ ബോയ് ഫ്രണ്ട് പേ ചെയ്തു എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോഴേ അവൾക്ക് മനസ്സിലായി തന്റെ കൂടെ ഉണ്ടായിരുന്ന യുവിനെ തന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഡോക്ടർ തെറ്റിദ്ധരിച്ചു എന്ന്. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ കഴിഞ്ഞ ദിവസം രാത്രി യു പറഞ്ഞത് പ്രകാരം അവന് വേണ്ടി ബുക്ക് ചെയ്ത് റെസ്റ്റോറന്റില് താര കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ അവൻ ഇവിടെ ഇങ്ങനെ പെട്ടുപോയതുകൊണ്ട് അവളുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലാന്നറിഞ്ഞ് ആവശ്യ സാധനങ്ങൾ എടുക്കാനൊക്കെയായി യുവിന്റെ കൂടെ സിയ ഹോസ്പിറ്റലിൽ നിന്ന് പുറപ്പെടുന്നു. വണ്ടിയിൽ ഇരുന്ന് അവൾ യുവിനോട് വളരെയധികം താങ്ക്സ് പറയാണ്. കാരണം വണ്ടി കിട്ടാതെ ഹോസ്പിറ്റലിലേക്ക് വരാൻ ഒരു വഴിയില്ലാതെ ആ മഴയത്ത് അവള് പെട്ടിരുന്നപ്പോ കറക്റ്റ് ആയി വണ്ടി കൊണ്ടുവന്ന് ഇവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും അവിടെ ഇവൾക്ക് വളരെ ഒരു മോറൽ സപ്പോർട്ടായി നിന്നതും ആരുമില്ലാത്ത സമയത്ത് എല്ലാ രീതിയിലും ഹെൽപ്പ് ആയതിനുമൊക്കെ. അവൾ അപ്പോഴും സംസാരിക്കുന്നതിന്റെ ഇടയിൽ മോയെ പറ്റി പറയുന്നു. അത് കേൾക്കുന്ന യു അവളോട് ഇൻകേസ് മോ നിന്റെ ക്ഷണം നിരസിച്ച് ആ ഡബ്ബിങ്ങിന് വരാതിരുന്നാൽ നിനക്ക് മോയോട് ദേഷ്യം തോന്നുമോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്നവൾ മുന്നും പിന്നും ആലോചിക്കാതെ ഒരിക്കലും ദേഷ്യം തോന്നില്ല എന്ന് തന്നെ പറയുന്നു. അദ്ദേഹം റിജക്ട് ചെയ്യുന്നെങ്കിൽ അതിന് അദ്ദേഹത്തിന്റേതായ കാരണങ്ങൾ കാണും. നമ്മൾ ഒരാളുടെ പേഴ്സണൽ സ്പേസിനെ മാനിക്കണ്ടേ എന്നാണ് അവള് പറയുന്നത്. ആ ടീം തന്റെ ഒരു ഫ്ലാഷ് ബാക്ക് യു ആലോചിച്ച് നോക്കുന്നു. അവന് പണ്ട് തൊട്ടേ ഇതുപോലെ ഡബ്ബിംഗ് ഫീൽഡ് വളരെ ഇഷ്ടമായിരുന്നു. തനിക്കൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആകണമെന്ന ആഗ്രഹം അവൻ പ്രകടിപ്പിച്ച സമയത്ത് അച്ഛൻ അതിനെ നിരസിച്ചു. അതൊന്നും അത്ര നല്ല നമ്മുടെ സ്റ്റാറ്റസിന് യോജിച്ച ഫീൽഡ് അല്ല എന്നൊക്കെ അച്ഛൻ പറയുമ്പോ എനിക്ക് അച്ഛന്റെ യാതൊരു സപ്പോർട്ടും വേണ്ട, അച്ഛന്റെ ഒരു രൂപ പോലും വേണ്ട, അല്ലാതെ ഞാൻ എന്റെ കഴിവ് ഉപയോഗിച്ച് ഈ ഒരു മേഖലയിൽ എന്റേതായ സ്ഥാനം നേടിയെടുക്കുമെന്ന് പറഞ്ഞാണ് അവൻ അവന്റെ ഐഡന്റിറ്റി ചെയ്ത് അവന്റെ വോയിസിന്റെ ബലത്തിൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പൊസിഷനിലേക്ക് ഇന്ന് വന്നു നിൽക്കുന്നത്. അതിന് പിന്നിൽ അവന്റെ വളരെയധികം ഹാർഡ് വർക്ക് ഉണ്ട്. അങ്ങനെ അവൻ സിയെയും കൂട്ടി അവളുടെ വീട്ടിലെത്തുന്നു. അവിടെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവൾ എടുക്കുകയാണ്. ആ സമയത്ത് അവിടെ എല്ലാം കണ്ണോടിച്ച് നോക്കുന്ന യു അവിടെയൊക്കെ ഇവന്റെ ഫോട്ടോസ് ഇവള് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുന്നു. ഏത് മുക്കിലും മൂലയിലും നോക്കിയാലും അവളുടെ വീട്ടില് അവളുടെ ഫോട്ടോസ് ഉള്ളതിനേക്കാൾ കൂടുതൽ അവൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മോയുടെ ഫോട്ടോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. തന്നെ താൻ പോലും അറിയാതെ ഇത്രയും നാള് ഒരു പെൺകുട്ടി ഇത്രയും അധികം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന ഒരു തോന്നലാണ് അവൻ അത് കാണുമ്പോൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോ ഓഫീസിലേക്ക് പതിവായി എത്തുന്ന സമയമായിട്ടും യു എത്തിയില്ലല്ലോ, ഒപ്പം തന്നെ അവന്റെ PA ആയ CM ഇല്ലല്ലോ എന്ന ആകെ ടെൻഷനിലായിരുന്നു താര. അവക്ക് യാതൊരു സമാധാനവും ഇല്ല. അവളിങ്ങനെ നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ നടക്കുമ്പോ അങ്ങോട്ടേക്ക് സീഫൈ എത്തുന്നു. രണ്ടുപേരും വന്നിട്ടില്ലല്ലേ, സംതിങ് ഫിഷി എന്നവൻ പറയുമ്പോ നീ ഇപ്പോ സിയയുടെ കാര്യത്തിൽ വളരെ കൺസേൺ ആണല്ലോ, എന്താ അവളോട് പ്രേമമാണോ എന്ന് താര ചോദിക്കുമ്പോ ഒരു മടിയില്ലാതെ അതെ എന്ന് തന്നെ സീഫൈ പറയുന്നു. ആ ബെസ്റ്റ് പ്രേമം, എന്നിട്ട് അവളിപ്പോ എവിടാന്ന് പോലും നിനക്ക് അറിയത്തില്ലല്ലോ എന്നില്ല. താര കളിയാക്കുമ്പോ സെയിം ടു യു എന്ന് അവൻ തിരിച്ചു പറയാണ്. കാരണം താരയ്ക്ക് യുവിനെ ഇഷ്ടമാണ്, പക്ഷെ അവനിപ്പോ എവിടാന്ന് പോലും അവൾക്കും അറിയില്ലല്ലോ. അവൾക്ക് ദേഷ്യമെന്ന് അവിടെ നിന്ന് അവൾ പോയി കഴിയുമ്പോ അവളുടെ മുന്നിൽ വളരെ കെയർ ഫ്രീ ആയിട്ട് നിന്നിരുന്ന ഭാവം മാറ്റി ഒരുമാതിരി സങ്കടവും ടെൻഷനും സീഫയുടെ മുഖത്ത് വരുന്നു. ഇതേ ടീം ഹോസ്പിറ്റലിലേക്ക് സിയേയും കൂട്ടി യു എത്തുന്നു. അമ്മയെ ICUയിൽ നിന്ന് മാറ്റിയെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു നേഴ്സിനോട് ചോദിക്കുമ്പോ നേഴ്സ് പറയാണ്. ഉടനെ അവൾ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോ യു എന്നാ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോകാനായി ഒരുങ്ങുന്നു. ആ ടീം അവൾ ഒരു മിനിറ്റ് എന്നെ കണ്ടിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്, നന്നായിട്ടല്ലേ ഇരിക്കുന്നത്, എന്റെ മുഖത്ത് വല്ല സങ്കടമോ ക്ഷീണോ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് അത് സഹിക്കില്ല, ഞാനിപ്പോ നല്ല മിടുക്കിയായിട്ടല്ലേ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അവൻ അവളുടെ അടുത്തേക്ക് എത്തി അവളുടെ ഹൂഡിയില് പറ്റി പിടിച്ചിരുന്ന ഒരു ഇല എടുത്ത് മാറ്റുന്നു. അതിനുശേഷം നല്ല സുന്ദരിയായിട്ടുണ്ട്, ചിരിച്ചാ ഒന്നുകൂടെ സുന്ദരിയാകുന്നു പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. ഇവൻ തന്റെ
അടുത്തേക്ക് എത്തി ഇങ്ങനൊക്കെ പറഞ്ഞത് ഓർക്കുമ്പോ പെട്ടെന്ന് അത്രയും നാള് ഇവനോട് തോന്നാത്ത ഒരു പ്രത്യേക സ്പാർക്ക് സിയയ്ക്ക് ഫീൽ ആകുന്നു. ഒരു വശത്ത് അമ്മയെ കാണാൻ പോകുന്ന സന്തോഷവും, മറുവശത്ത് ഇവൻ തന്നോട് വളരെ കെയർ ആയി പെരുമാറുന്ന ആ ഒരു ഹാപ്പിനെസ്, തനിക്ക് സപ്പോർട്ടായിട്ട് ഇവൻ ഇങ്ങനെ ഉണ്ടല്ലോ എന്ന ആ ഒരു സന്തോഷമൊക്കെ അവളുടെ മുഖത്ത് വളരെ പ്രകടമായിരുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോ അവിടെയാണെങ്കിൽ താരയും സീഫയും ആകെപ്പാടെ ഇവരുടെ രണ്ടുപേരുടെയും കാര്യത്തില് നല്ല കാലി പൂണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇനി എന്താണ് സംഭവിക്കുക എന്നതെല്ലാം നമുക്ക് അടുത്ത പാർട്ടിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.